ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ന്യൂസ് ടോക്സ്. നിങ്ങളൊരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഇയറിങ്സിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ്. അപ്പം ഇന്നലെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ ഷോർട്സിലാട്ടോ വന്നത്. അപ്പം ഞാൻ എല്ലാത്തിനും റിപ്ലൈ പോയി കൊടുക്കാൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനെ മാത്രമേ സമയം കാണത്തുള്ളൂ. അപ്പോൾ ജ്വല്ലറി മേക്കിംഗ് നേരത്തെ പഠിച്ചവർക്ക് ഒരു പഠിച്ച ഒരാളാണ്. അപ്പം നേരത്തെ പഠിച്ചവർക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കഷ്ടപ്പെട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് നമ്മൾ ട്രെൻഡ് എന്താണെന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. അപ്പം നമുക്ക് വേണ്ടത് നമ്മൾ സ്വയം കണ്ടെത്തുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം എനിക്കും അത് എങ്ങനെ പറഞ്ഞു തരണമെന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നു, അത് വാട്സപ്പിലും എഫ് ബിയിലും ഇൻസ്റ്റയിലൊക്കെ സ്റ്റേറ്റസ് ആയിട്ടിടുന്നു. ഇഷ്ടപ്പെട്ട് ആൾക്കാരത് വാങ്ങിക്കുന്നു, ആ ഒരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കെന്താണോ വേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ സ്വയം തിരഞ്ഞ് കണ്ടുപിടിക്കുക. ചിലപ്പോൾ നമ്മുടെ ഓരോ ഐഡിയാസ് ആയിരിക്കും ചിലപ്പോൾ നാളെ ട്രെൻഡിങ്ങിലൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കത് കണ്ടുപിടിച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇപ്പം എങ്ങനെ പറഞ്ഞു തരണോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പം നമ്മളാണെങ്കിൽ ഇന്നൊരു ഓക്സിഡൈസ്ഡ് ഇയറിംഗ് ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കണക്ടേഴ്സും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ നമുക്ക് ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസ് വിൽക്കുന്ന കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇഷ്ടംപോലെ നോർത്തിലും അതുപോലെ തന്നെ ബാംഗ്ലൂർ പോലുള്ള എന്താണ് സ്ഥലങ്ങളിൽ നിൽക്കുക ഒരുപാട് റോ മെറ്റീരിയൽസ് വിൽക്കുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട്. അതിൽ ട്രസ്റ്റഡ് ആയിട്ട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു വിശ്വാസം അനുസരിച്ച് അങ്ങ് വാങ്ങിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് പ്രൈസ് റേറ്റൊക്കെ നോക്കി, പിന്നെ ചിലയിടത്താണെങ്കിൽ അവർ കേരളത്തിലോട്ട് അയക്കണമെങ്കിൽ ഹോൾസെയിലായിട്ടേ അയക്കത്തുള്ളൂ. ചിലർ റീറ്റെയിലായിട്ട് അയക്കുന്നവരും ഉണ്ട്. അപ്പോൾ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വേണം നമ്മളത് വാങ്ങിക്കാൻ വേണ്ടി. അതായത് എടുത്ത പടി നമ്മൾ ഒരാൾ പൈസ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് നമ്മൾ എടുത്ത പടി തീരുമാനമെടുത്ത് പോകേണ്ട ഒന്നല്ല ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത്. ഏതൊരു ബിസിനസ്സാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് വ്യക്തമായിട്ടൊരു ചിന്തയും വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ വേണം. നമ്മുടെ കയ്യിൽ പൈസ നിൽക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. പൈസ അങ്ങോട്ട് ഒത്തിരി കളഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ അതും ഒരു പ്രശ്നമാണ്. അപ്പം നമ്മുടെ ആ ഒരു മണി മാനേജ്മെൻറ്റ് അറിഞ്ഞിട്ട് വേണം നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങളത് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം ജസ്റ്റ് കുറച്ച് സാധനങ്ങൾ എടുത്തു നോക്കി വിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിൽ നിന്ന് കിട്ടുന്ന ലാഭം അനുസരിച്ച് അടുത്തടുത്തായിട്ട് ഇപ്പം ആദ്യം നിങ്ങൾക്ക് സ്റ്റേബിളായിട്ട് നിൽക്കാനൊന്നും പറ്റത്തില്ല. ഞാനൊക്കെ ആണെങ്കിൽ സ്റ്റേബിളായിട്ട് നിന്നതെന്ന് വെച്ചാൽ ഏകദേശം 1.5 വർഷം എടുത്തു. ആ 1.5 വർഷവും ഞാൻ അച്ഛൻ്റെ കയ്യിലെ കാശ് വെച്ചിട്ടാണ് മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ച് വന്നത്. ഇപ്പം നമുക്ക് വിഷമം ഉണ്ടായിരുന്നു, എന്താണ് നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകുന്നില്ല, എന്ത് ചെയ്യും, എന്താണ് ഒന്നിനും റീച്ചും കിട്ടുന്നില്ല. പക്ഷേ എന്തോ നമുക്ക് കഷ്ടപ്പെടാൻ തയ്യാറായിരുന്നു. എന്ത് വന്നാലും കഷ്ടപ്പെട്ട് നമ്മുടേതായ രീതിയിൽ നിൽക്കും, നമ്മൾ വിജയിക്കും എന്നുള്ള ആ ഒരൊറ്റ ഇതിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു മൈൻഡിൽ വേണം പോകാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമുക്ക് നമ്മളൊരു സാധനം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമുക്ക് നാളെ തന്നെ ഓർഡർ കിട്ടും, നമുക്ക് പൈസ ബാങ്കിൽ ഇഷ്ടംപോലെ വരും എന്നൊന്നും നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. നമ്മുടേതായ രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട എഫേർട്ട് എടുത്തെങ്കിൽ മാത്രം നമുക്ക് സെയിലും കാര്യങ്ങളും നടക്കത്തുള്ളൂ. പിന്നെ അതിലും നമുക്ക് നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസുകളൊക്കെ വരുമ്പോഴേക്കും ചിലർക്ക് ചിലപ്പോൾ ആ മെറ്റീരിയൽസ് ഒന്നും ഇഷ്ടപ്പെട്ടില്ലെന്നൊക്കെ വരുമായിരിക്കും. പക്ഷേ നമ്മളൊന്നും കാര്യമായിട്ട് എടുക്കേണ്ട. അപ്പം നമ്മൾ അതുപോലെ സ്ട്രിക്റ്റ് ായിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം നമ്മൾ. ഇപ്പോൾ ചില നമ്മുടെയൊക്കെ അക്കൗണ്ടുകളിലൊക്കെ ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ കാണാം, നോ റിട്ടേൺ നോ എക്സ്ചേഞ്ച്, പാഴ്സൽ ഓപ്പണിംഗ് പാഴ്സൽ ഓപ്പണിംഗ് ഒക്കെ വേണം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് എന്താണ് റൂൾസൊക്കെ അവർ എഴുതിയിട്ടിട്ടുണ്ട്. അതെല്ലാവരും അങ്ങനെ അവർക്ക് നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എഴുതിയിടുന്നതാണ് പ്രൊഫൈലിൽ തന്നെ. അപ്പം അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ടും. പിന്നെ എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂസൊക്കെ വരുവാണെങ്കിൽ മാത്രം നമ്മൾ റീഫണ്ട് ചെയ്യുക. ഇപ്പം പോസ്റ്റിലൊക്കെ വഴി അയക്കുകയാണെങ്കിൽ അതിലെന്തെങ്കിലും ഡാമേജ് ഇഷ്യൂസൊക്കെ വരികയാണെങ്കിൽ അതിന് മാത്രം നമ്മൾ റീഫണ്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങളിതൊക്കെ ജസ്റ്റ് നോക്കിയും കണ്ടും ഒക്കെ വേണം നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ
എന്താണ് പേയ്മെൻറ്റ് ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ എത്രക്കെ ബന്ധുക്കളാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലാതെ കസ്റ്റമേഴ്സ് ആണെങ്കിലും എത്രക്കെ ആണെന്ന് പറഞ്ഞാലും നമ്മൾ പേയ്മെൻറ്റ് ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ സാധനങ്ങൾ അയക്കാവൂ, ഇല്ലെങ്കിൽ പിന്നീട് നമുക്കതൊരു വിഷമത്തിന് കാരണമാകരുതെന്നേ ഉള്ളതുള്ളൂ. പിന്നെ നമുക്ക് അതിലും ചീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. മീൻസ് ഞാൻ പേയ്മെൻറ്റ് ഇട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ഫ്രോഡായിട്ടുള്ള സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളും ഒക്കെ, ഫേക്ക് ആയിട്ടുള്ള സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളൊക്കെ അയച്ച് നമ്മുടെ സാധനവും പൈസയൊക്കെ തട്ടുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയും കണ്ടും, അങ്ങനെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ച് നോക്കിയും കണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. അപ്പം ഈ ഒരു കണക്ടറില്ല ഞാൻ ഇട്ട് ഞാൻ പറഞ്ഞ് പറഞ്ഞ് കാർഡ് കയറിപ്പോയി. സത്യം പറഞ്ഞാൽ എനിക്ക് വന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോടുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പം നെഗറ്റീവ് എക്സ്പീരിയൻസുകൾ, നെഗറ്റീവ് റിവ്യൂസൊക്കെ വരുവാണെങ്കിൽ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ചിലരാണെങ്കിൽ അത് നല്ല രീതിയിൽ പറയുന്നവരുണ്ട്, മീൻസ് നല്ല ഭാഷയിൽ പറയുന്നവരുണ്ട്. ചിലരാണെങ്കിൽ നമ്മൾ അടിച്ച് താഴ്ത്തി മോശം രീതിയിൽ പറയുന്നവരും ഉണ്ട്. അപ്പം നമ്മളതൊക്കെ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ കൊണ്ടുപോകുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം നമുക്കും ജീവിക്കേണ്ടവരാണല്ലോ, നമുക്കിപ്പം എല്ലാവർക്കും പൈസയാണ് ആവശ്യം എന്ന് പറഞ്ഞേക്കുന്നത്. നമ്മൾ നല്ല രീതിയിൽ വിശ്വസ്തത പുലർത്തി നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വെയ്റ്റ്ലെസ് ഗുങ്കുരുവാണ്, നമുക്ക് വെയ്റ്റ്ലെസ് ഗുങ്കുരു ആയിരിക്കും കുറച്ചുകൂടെ നല്ലത് മറ്റ് ഗുങ്കുരൂസിനെക്കാട്ടിലും. അതാകുമ്പോൾ കമ്മലിൽ ഇടുമ്പോഴത്തേക്കും അധികം വെയ്റ്റ് വരത്തില്ല. അപ്പോൾ ഇതിന് പറയുന്ന എനിക്ക് ഇതിൻ്റെ പേരൊന്നും സ്ഥിരം അറിയത്തില്ലായിരുന്നു. ഇത് വെയ്റ്റ്ലെസ് ഗുങ്കുരുവാണ്, ഇതിൻ്റെ ഗോൾഡും സിൽവറും ഒക്കെ അവൈലബിൾ ആണ്. വേറെ കളേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. എല്ലാത്തിൻ്റെയും ഗോൾഡും സിൽവറും പിന്നെ മൾട്ടി കളേഴ്സ് ഉണ്ട് കേട്ടോ. അതായത് സെപ്പറേറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഗുങ്കുരൂസും ഉണ്ട്. ഇതിപ്പം വെയ്റ്റ്ലെസ് ആയിട്ടുള്ള മെറ്റലിൻ്റെ ഗുങ്കുരൂസാണ്, പ്ലാസ്റ്റിക് അല്ല. അതുപോലെ തന്നെയാണ് ഗോൾഡൻ്റെയും ആൻറ്റീക്ക് ആയിട്ടുള്ള ഗോൾഡൻ്റെയും. ഇപ്പം ഈ ഗുങ്കുരൂസ് ആണെങ്കിൽ പല ടൈപ്പുണ്ട്. നമ്മുടെ ചെലങ്കയാണെങ്കിലും ഒരു ടൈപ്പ് ഗുങ്കുരുവാണ്. അതുപോലെ തന്നെ വെയ്റ്റ് ഉള്ള ഗുങ്കുരുവുണ്ട്, വെയ്റ്റ് ഇല്ലാത്ത ഗുങ്കുരുവുണ്ട്, കിലിങ്ങുന്ന ഗുങ്കുരുവുണ്ട്, കിലിങ്ങാത്ത ഗുങ്കുരുവുണ്ട്. അങ്ങനെ ഒരുപാട് ഗുങ്കുരൂസ് ഉണ്ട്. അതൊക്കെ നമുക്കിങ്ങനെ ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. പിന്നെ നമ്മുടെ ഭാഗം എപ്പോഴും നമ്മൾ ക്ലിയർ ആക്കി വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഒരു ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ, ഒരിക്കലും നമ്മളൊരു ബിസിനസ്, ഏതൊരു ബിസിനസ് ആണെങ്കിലും തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇൻ കേസ് നമ്മുടെ ഒരു പാർട്ട്ണർഷിപ്പിൽ തുടങ്ങിക്കഴിഞ്ഞുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പൈസയാണ് നമ്മുടെ കയ്യിൽ വരുന്നത്. അപ്പോൾ ചിലപ്പം എത്രക്ക് ഫ്രണ്ട്സ് ആണെങ്കിലും എത്രക്ക് നല്ല പാർട്ട്ണർഷിപ്പ് ആണെന്ന് പറഞ്ഞാലും ഈ പൈസ എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞേക്കുന്നത് ഭയങ്കര ഒരു അപകടം പിടിച്ചൊരു പരിപാടിയാണ്. അപ്പം ചതി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ഒറ്റയ്ക്കൊരാളൊരു ബിസിനസ് നോക്കി നടത്തുന്നതായിരിക്കും നല്ലത്. അഥവാ ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ ഹെൽപ്പിന് ഒരാൾ വേണമെങ്കിൽ അത് നിങ്ങളുടെ അണ്ടർ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് വേണം കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ എൻ്റേതായ രീതിയിലൊരു എക്സ്പീരിയൻസുകളിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അവരവരുടെ ഇഷ്ടമാണ് എത്ര പേരെ വെക്കണമെന്നൊക്കെ ഉള്ളത്. ഞാൻ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസിൻ്റെ കേസിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് ഇയറിംഗ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം ഇങ്ങനത്തെ മെറ്റീരിയൽസ് ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് വില കുറച്ച് വാങ്ങിക്കണമെങ്കിൽ നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പം കിട്ടുമായിരിക്കും. അല്ലാതെ സാധാരണ ജ്വല്ലറി വയ്ക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസിനെല്ലാം അത്യാവശ്യം നല്ല റേറ്റാണ്. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ടൈപ്പ് അല്ലാതെ തന്നെ ഫാബ്രിക്കും ഒക്കെ നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഫാബ്രിക് ടൈപ്പായിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽസിലൊക്കെ എടുക്കുന്ന ജ്വല്ലറീസും ചെയ്യാൻ പറ്റും. അതും അത്യാവശ്യം നല്ല ട്രെൻഡിൽ നിൽക്കുന്നതാണ്. പിന്നെ ട്രെൻഡിങ് എന്ന് പറഞ്ഞേക്കുന്നത്, ട്രെൻഡിങ് എന്നങ്ങനെ പറയാനായിട്ടൊന്നുമില്ല. നമ്മുടേതായ രീതിയിൽ ഡിസൈൻസ് കണ്ടുപിടിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് നമ്മൾ വേണമെങ്കിൽ റഫറൻസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വെളിയിലത്തെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. മീൻസ് വെബ്സൈറ്റിലേക്ക് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് വീൽ കണ്ടുമുട്ടാം. ഡിയേഴ്സ്, ബൈ.